അലഹമുല്ലാറബിയായി പ്രിയമുള്ള സഹോദരങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം തങ്ങന്മാരെ സംബന്ധിച്ചാണ് തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങനെ ഒരു വിഭാഗമുണ്ടോ എന്നുള്ളതാണ് അപ്പം ഈ വിഷയമായി നമുക്ക് പറയാനുള്ളത് തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ആണ് എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറേ തങ്ങന്മാർ കുടുംബങ്ങളുണ്ട് മമ്പുറൻ തങ്ങൾ അങ്ങനെ പലതരം തങ്ങന്മാരുണ്ട് സൗദി അറേബ്യയിലും പല ഗോത്രങ്ങളുമുണ്ട് അതിൽ തങ്ങന്മാരുമായി പ്രവാചക കുടുംബ പരമ്പരയും ആണ് എന്ന് അവകാശപ്പെടുന്ന ചിലരുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ തങ്ങന്മാരാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള എന്തൊക്കെയോ ദിവ്യ ശക്തികളുണ്ട് എന്നുള്ള ഒരു വാദമൊന്നും സൗദി അറേബ്യയിലെ ആളുകൾക്ക് ഇല്ല അപ്പോൾ നമുക്കറിയാം നബി നബീ സലാഹു അലൈവിസ്ലമക്ക് ഏഴ് മക്കളായിരുന്നു നാല് പെൺമക്കളും മൂന്നാണ് മക്കളും ഏഴ് മക്കൾ സൈനബ് അതുപോലെ തന്നെ റുഖിയ ഉമുഖുൽസോം ഫാത്തിമ ഇബ്രാഹിം അബ്ദുള്ള ഖാസിം ഇങ്ങനെ ഏഴ് മക്കൾ നബി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ആ ആറ് മക്കൾ മരണപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു ഒരു ഒന്നര വയസ്സ് അല്ലെങ്കിൽ അങ്ങനെ രണ്ട് വർഷത്തിനകത്ത് തന്നെ ചെറിയ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു റസൂർലാഹിസാഹു അലൈ വസല്ലമയുടെ പെൺമക്കൾക്ക് വിവാഹിതരായിരുന്നു പക്ഷേ നബി മരിക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു ഫാത്തിമ അലി അല്ലാഹു അനഹു വഴികെ നബി മരണപ്പെട്ടതിന് ശേഷം ആറ് മാസമായപ്പോഴേക്കും ഫാത്തിമാർ അലി അള്ളാഹു താല അനഹ മരണപ്പെടുകയുണ്ടായി അപ്പോ സഹോദരങ്ങളെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം പ്രവാചകന്റെ പുത്രിയായ ഫാത്തിമയുടെ മക്കൾ ഹസന് ഹുസൈൻ ആ ഹസന് ഹുസൈന് റലിയാഹുഅനഹുമാ അവരുടെ ഒക്കെ മക്കൾ പരമ്പര അതിലൂടെയൊക്കെയാണ് ഈ തങ്ങന്മാർ എന്ന് പറയുന്ന പ്രവാചക കുടുംബ കുടുംബ പരമ്പര ഉള്ളത് എന്നാണ് പറയുന്നത് എന്നാൽ ഇങ്ങനെ ഒരു പരമ്പര ഇല്ല എന്ന് ലോകത്ത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ചരിത്രകാരന്മാർ ഇപ്പൊ ഖുർആനിലോ ഹദീസിലോ ഉള്ള കാര്യമല്ലല്ലോ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥകർത്താക്കൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്ലാം ഇബിന് തൈമിയ റഹ്മുല്ലയ്യെ പോലെയുള്ള ആളുകൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കൗസറിലെ ി റബിൻ എന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ എന്നുള്ള ആയത്ത് അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് പ്രവാചകന്റെ കുടുംബ പരമ്പര ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഉണ്ടെന്നും ഇല്ല എന്നുമുള്ള വാദമുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പിതാവിന്റെ പിതാവിൻ്റെ ഏർ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നമ്മൾ ഒരു പരമ്പരയായിട്ട് കൂട്ടാറുള്ളത് ഉമ്മയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പിന്നെ പറയാറില്ല അത് ഉമ്മയുടെ വീട്ട് പേരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പറയാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഈ രണ്ടഭിപ്രായങ്ങളുണ്ട് ഏതഭിപ്രായമാണെങ്കിൽ പോലും ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധ ഖുർആനൊരാത്തുണ്ട് എന്താ പറയുക അതായത് അപ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ സഹോദരങ്ങളെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയാ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് വ്യത്യസ്ത വർഗങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നു പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി എന്നിട്ട് അള്ളാഹു താല പറയുന്നു അക്രമക്കും എന്തല്ലാഹി അത് കാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരമഭക്തരായിട്ടുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവർ അങ്ങേറ്റ ഭക്ത ഭക്തിയുള്ള ആളുകൾ അപ്പോ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് മജ്മോ ഫയിൽ മഹാനായിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയാ റഹിമഹുള്ള പറയുന്നുണ്ട് എന്തറിയോ കറുകറുത്ത കറുത്തിട്ടുള്ള നീഗ്രോ അടിമകൾ എത്യോപ്യൻ അടിമകൾ അവരിൽ നിന്നോ ഒരാള് ഏറ്റവും തക്കുവയോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവനായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ എന്നാൽ പ്രവാചകന്റെ കുടുംബ പരമ്പര കുടുംബമായിട്ടുള്ള കുറൈഷ് ഗോത്രം ഹാഷിം കുടുംബം അതിൽ നിന്നാണ് ഒരാള് തക്കുവയില്ലാതെ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ട് ജീവിക്കുന്നതെങ്കിൽ അയാള് പ്രവാചകന്റെ കുടുംബമാണെങ്കിൽ പോലും അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരിക്കലും ആദരിക്കപ്പെടുകയില്ല നമ്മുടെ നാട്ടിലെ വിശ്വാസം എന്താ നമ്മുടെ നാട്ടിലെ വിശ്വാസം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ തങ്ങളെ കുടുംബത്തിലാണ് ജനിച്ചാൽ മതി പിന്നെ എല്ലാ ഹൈഹും ബർക്കത്തും ഒക്കെ അവർക്ക് ഉണ്ടാകും എന്നുള്ള ഒരുതരം വിശ്വാസമാണ് അവർക്കുള്ളത് അപ്പോൾ ഇത് ശരിയല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഷെയ്ഖുലിസ്ലാം തൈമിയ റഹിമഹുല്ല ഇത് വളരെ കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ തങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും അള്ളാൻ്റെ അടുക്കൽ തങ്ങളാണോ തങ്ങളുടെ കുടുംബമാണോ തങ്ങളുടെ മകനാണോ എന്നൊന്നുമല്ല നോക്കുക അയാളുടെ വലിയ നീളൻ കുപ്പായം ധരിച്ചിട്ടുണ്ടോ പച്ച പച്ചഷാൾ ധരിച്ചിട്ടുണ്ടോ എന്നല്ല താല നോക്കുക അയാളുടെ ഈമാൻ അയാളുടെ വിശ്വാസം എന്തായിരുന്നു അയാളുടെ അമൽ എന്തായിരുന്നു എന്നുള്ള ആവർത്തിച്ചു കൊണ്ട് പരിശുദ്ധ കുറാൻ പറഞ്ഞത് കൊണ്ട് വിശ്വാസവും സൽക്കർമ്മങ്ങളും അതാണ് അടിവരയിടേണ്ടത് അപ്പോ നമുക്കറിയാം പ്രവാചകന്മാര മുർസലിങ്ങൾ ലോകത്ത് മാതൃകയാണ് പക്ഷേ അവരോട് അടുത്ത ആളുകൾ എവിടെയാ ഇപ്പൊ മുഹമ്മദ് നബിയുടെ തന്നെ പിതൃ സഹോദരനാണല്ലോ ആര് ഇപ്പൊ വിശുദ്ധ ഖുർആാലിൽ പറയുന്ന തബത് യഥാ അബി ലഹബിംബ തബ് അബൂലഹബാരുന്നു പ്രവാചകന്റെ ഇനി നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുള്ള നരകത്തിലെ വാറുകൾ കൊണ്ട് ധരി ഉണ്ടാക്കിയിട്ടുള്ള ചെരുപ്പ് ആ ചെരുപ്പ് നരകത്തിൽ ധരിപ്പിക്കപ്പെടുമ്പോ അങ്ങനെ അത് ധരിച്ചാൽ തലച്ചോർ പോലും തല പോലും തളച്ച് മറിഞ്ഞ് പൊട്ടിത്തെറിക്കും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള അബൂത്വാല നബിക്ക് സംരക്ഷണം നൽകി പക്ഷേ അദ്ദേഹം മുസ്ലിമായി മരിച്ചില്ല കുഫിറിലാണ് മരണപ്പെട്ടത് ആരാണ് പ്രവാചകന്റെ ഇളാപ്പയാണ് പ്രവാചകന്റെ പിതൃ സഹോദരനാണ് പിതാവിന്റെ സഹോദരനാണ് നബിക്ക് ഒരുപാട് സംരക്ഷണവും താങ്ങും തണലും നൽകിയിട്ടുള്ള ആളാണ് അപ്പോ പ്രവാചകന്റെ കുടുംബമാണെങ്കിൽ പോലും വിശ്വാസമുണ്ടോ അമലസ്വാളി യാതകളുണ്ടോ അതാണ് പരിശോധിക്കുക മറ്റുള്ള അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ് ഇബ്രാഹിം നബിയുടെ പിതാവ് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ അതോടൊപ്പം തന്നെ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ശത്രുവായിട്ട് വിശുദ്ധ ഖുർആാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഭരണാധികാരിയായ ഫറോവയുടെ ഭാര്യ അവർക്ക് ഇസ്ലാമുണ്ട് ഇമാനുണ്ട് അള്ളാഹുവിന് ഭയമുണ്ട് വിശ്വാസികൾക്ക് മാതൃക അപ്പോൾ ഇതൊക്കെ നമ്മൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ച് വരിക അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഇവിടെ ആരാണെങ്കിലും അയാളുടെ വിശ്വാസം ഉണ്ടോ അമല സ്വാലിഹാത്ത ഉണ്ടോന്ന തങ്ങളെന്നോ മുസ്ലിയാരെന്നോ എന്നുള്ള ഒരു പദവിയൊന്നും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഉണ്ട് എന്ന് ചില പറയുന്നു അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനൊന്നും വലിയ കാര്യമില്ല അമ്പിയാക്കൾ പോലും പരലോകത്ത് നെഫ്സി നഫ്സി എന്ന് പറയുമെന്ന് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ പരലോകത്ത് അള്ളാഹു താലെ പരിഗണിക്കുക ഈമാനും അമല സ്വാലിഖാത്തുകളും ആയിരിക്കും അതിന് കറകളഞ്ഞ തൗഹീദ് ഉണ്ടാകണം അല്ലാതെ തങ്ങന്മാര് മദ്യപിച്ചാലും ചീട്ട് കളിച്ചാലും കഞ്ചാവ് ഉപയോഗിച്ചാലും അവർക്കൊന്നും കുറ്റം കിട്ടുകയില്ല എന്നല്ലേ ആളുകൾ വിശ്വസിക്കുന്നത് എന്നിട്ട് അവരെങ്ങനെ ബഹുമാനിച്ച് ബഹുമാനിച്ച് ദിവ്യ ശക്തി നൽകുകയാണ് ദൈവത്തിന്റെ ഒരു ഭാഗമാണ് അല്ലാൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് നമ്മുടെ ഈമാൻ തന്നെ ഖറാബാക്കുന്ന ഈമാൻ തന്നെ നശിപ്പിച്ചു കളയുന്ന വിശ്വാസമാണ് എന്നിട്ട് ചെറിയ മക്കളെപ്പോലും വലിയ പ്രായം ചെന്ന അറുപതും എഴുപതും വയസ്സായ ആളുകൾ ആറും ഏഴും വയസ്സുള്ള കുട്ടികളെപ്പോലും നിങ്ങൾ എന്നൊക്കെ ബഹുമാനിച്ചു കൊണ്ട് പറയും ഈ ആളുകളോ അവരുടെ സമപ്രായക്കാരെയോ അവരെക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് മൂത്ത ആളുകളെയോ നീ എന്ന് വിളിക്കുകയും ചെയ്യും നിങ്ങൾ നോക്കൂ ഈ മുസ്ലിം സമുദായമായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹമഹുല്ല അദ്ദേഹത്തിൻ്റെ മജ്മോ അൽ ഫയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇബാറത്ത് ഇവിടെ വായിച്ചതിന് ശേഷം നമുക്ക് വിശുദ്ധ ഖുർആനിലെ മാകാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ് വഖാതമുന്നബിയ്യീൻ വകാനല്ലാഹു ബികുല്ലി ശൈഇൻ അലീമാ എന്നുള്ള വചനത്തിലേക്ക് വരാം സഹോദരങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയാ رحمه الله പറയുകയാണ് ഇൻന മാ യുഫല്ലലുൽ ഇൻസാനു ബിഈമാനിഹി വതഖ്വാഹു ലബിയാബാഇഹി വലൗ കാനൂ മിൻ ബനി ഹാഷിമിൻ അഹ്ലി ബൈതി നബിയ്യീ صلى الله عليه وسلم فإن الله خلق الجنة لمن أطوعه وإن كان عبدا حبشيا وخلق النار لمن عصاه ولو كان شريفا قرشيا وقد قال الله تعالى يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم وفي السنن أنه صلى الله عليه وسلم أنه قال لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأسود على أبيض ولا لأبيض على أسود إلا بالتقوى الناس من آدم وآدم من تراب وفي الصحيحين أنه أنه قال لقبيلة قريبة منه إن آل أبي فلان ليسوا بأوليائي إنما ولي الله وصالح المؤمنين അക്ബർ യുസലു വസ്ലംബിൻ സഹോദരങ്ങളെ ഷേഖുൽ ഇസ്ലാം എന്താ പറഞ്ഞത് ഇന്നായുൽ ഒരു മനുഷ്യൻ അവന് ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്നത് അവൻ്റെ ഈമാനിൻ്റെയും തക്വയുടെയും വെളിച്ചത്തിലാണ് അത് പരിഗണിച്ചു അതോടൊപ്പം അവന്റെ മാതാപിതാക്കളെ അവന്റെ പിതാവാരാണ് മാതാപിതാക്കളാരാണ് തർവാട ഏതാണെന്ന് നോക്കിയിട്ടല്ല എന്നിട്ട് പറയണിൻ അഹിലിബൈൻ നബിഹുലി വസ്ലം പ്രവാചകന്റെ അഹിലിബൈൻറെ കുടുംബമായ ബനു ഹാഷിംകാരാണെങ്കിലും ശരി തീർച്ചയായും അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചത് അവനെ അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഒരു അടിമയാണ് എങ്കിൽ പോലും വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വലൌഖാനി മാന്യനാണെങ്കിലും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവനാണെങ്കിലും അവൻ അള്ളാഹനെ ധിക്കരിച്ചാൽ അവന് വേണ്ടിയാണ് നരകം സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുല പറഞ്ഞു ജനങ്ങളെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഉപചാക്കും വ്യത്യസ്ത വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിട്ടുള്ളത് ലി താറഫു പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇന്ന അക്രമക്കും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും

അനറബിക്ക് അറബിയേക്കാൾ പ്രാധാന്യമില്ല വലാലി അസ്വദ് അല അബിയറുത്തവന് വെളുത്തവനേക്കാൾ പ്രാധാന്യമില്ല വലാലി അബിയല അതുപോലെ തന്നെ കറുത്തവനേക്കാൾ വെളുത്തവനോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒന്നും പ്രാധാന്യമില്ല ഇല്ലാബി തക്കുവ കൊണ്ടല്ലാതെ ആദം എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ് ആദമിൻ തുറാബ് ആദമാകട്ട മനുഷ്യ മണ്ണിൽ നിന്നാകുന്നു അടുത്ത ബന്ധമുള്ള ഒരു ഗോത്രത്തോട് ോത്രത്തോട് അള്ളാഹുവിൻ്റെതായിട്ട് ബുഹാരി മുസ്ലിമിൽ വന്നിട്ടുണ്ട് എന്താണ് തീർച്ചയായും ഇന്ന ആളുടെ ആ പിതാവിൻ്റെ കുടുംബമുണ്ടല്ലോ അവര് എൻ്റെ മിത്രങ്ങളല്ല തീർച്ചയായും എൻ്റെ മിത്രം എന്ന് പറയുന്നത് സത്യവിശ്വാസികളുമാകുന്നു അക്ബറൻ കുടുംബ ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ തറവാടിന്റെ മഹാത്മ്യം കൊണ്ടോ അല്ല ഈ മുവാലാത്ത് ആ ഒരു ബന്ധം അതെന്താണ് ബലിൽ ഈമാനും അപ്പോ ഇങ്ങനെ വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിനാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകതനം വർഗത്തിനൊന്നും പരലോകത്തൊരു ശ്രേഷ്ഠത ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മഹാനായ അമ്പിയാക്കൾ മുറുസലീങ്ങൾ അവരൊന്നും പരലോകത്ത് നെഫ്സി എന്ന് പറയേണ്ട കാര്യമില്ല മനസ്സിലായല്ലോ എല്ലാ നബിമാരും ചോദ്യം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആാൽ സുഹൃത്താൻ ആമിലൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ സൂചിപ്പിച്ചല്ലോ പ്രിയങ്കരനായ അത്തും അതായത് ഈ ആയത്ത് പരിശുദ്ധ ഖുറാനിലെ മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറ അഹസാബിന് നാപ്പതാമത്തെ സൂക്തമാണ് നമുക്കറിയാം അവരെ അലൈഹി നബീ സലിസ്ലി വിവാഹം കഴിച്ചു ജയ്ദിൻ്റെ ഭാര്യയായിട്ടുള്ള സൈനബ് റലി അള്ളാഹു അനുഹയെ നബി വിവാഹം കഴിച്ചത് അപ്പോൾ ഈ സയ്ദ് റലി അള്ളാഹു താല അവരെ വിവാഹമോചനം ചെയ്തു പിന്നീട് നബി വിവാഹം കഴിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞുണ്ടാക്കി അതാ പുത്രൻ്റെ മകളെ വിവാഹം കഴിച്ചു അപ്പോൾ നൽകുന്നൊരു മറുപടിയാണെന്ത് പുത്രനല്ല നബിക്ക് ും നിങ്ങളുടെണുങ്ങളിൽ ഒരാളുടെയും ഉപ്പയല്ല വാപ്പയല്ല പിതാവല്ല മുഹമ്മദ് നബി അതാണ് മാക്കാന മുഹമ്മദുൻ മാക്കാന് മുഹമ്മദു പിന്നിം അള്ളാഹുവിന്റെ തിരുദൂതരാകുന്നു എല്ലാ സംഗതികളെ സംബന്ധിച്ചും ും അറിയുന്നവനാകുന്നു അങ്ങേയറ്റം ആ ജ്ഞാനമുള്ളവനാകുന്നു അള്ളാഹുഅല അപ്പൊ ഈ ആയത്തിൽ നിന്നും വളരെ വ്യക്തമാണ് പ്രവാചകന്റെ ഒരു ആൺമക്കള് അങ്ങനെ ഇല്ല ഉള്ളവരൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു എന്ന് വളരെ വിശുദ്ധ ഖുർആാന് ഖിതമായിട്ട് പറയുകയാണ് അപ്പൊ ഇതൊക്കെ നമ്മളെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യേണ്ടതില്ല തങ്ങളാണ് അത് അള്ളാൻ്റെ അടുത്ത ആളാണ് തങ്ങളായാൽ നേരെ സ്വർഗ്ഗത്തിൽ പോകാം ഓ അവർക്ക് എന്ത് ഹറാമും ചെയ്യാം എന്ത് ചൂഷണവും ചെയ്യാം ഒരു നീളം കുപ്പായം ഒരു തലിക്കെട്ടും അതുപോലൊരു പച്ചഷാളുണ്ടായ മതി എന്നൊക്കെ വിചാരിക്കുന്ന അതൊക്കെ മൗഢ്യമാണ് മഹാ വിഡിത്തരമാണ് എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിന് ജക്കാത്ത് സ്വീകാര്യമല്ലക്കാത്ത് അങ്ങനെയുള്ള സ്വതക്കാ ഇത് മറിച്ച് എന്താണ് അവർ ഹതിയ അതായിരുന്നു സ്വീകരിച്ചിരുന്നത് പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ ഇതായിരുന്നു സ്വീകരിച്ചിരുന്നത് അതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് അപ്പോൾ എന്നാൽ ഇന്നുള്ള ആളുകൾ ഞങ്ങൾ നബിയുടെ കുടുംബാണെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ബാധകമല്ല അവർ നബിൻ്റെ കുടുംബാണെന്നും പറഞ്ഞൊരിതൊപ്പിയിട്ട് നടന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുക അതിന് കുറെ പിന്താങ്ങാൻ ആളുകളും അപ്പോൾ അങ്ങനെയല്ല പ്രിയമുള്ളവരെ അള്ളാഹിൻ്റെ കിതാബും റസൂൽ ഉള്ളാഹുൻ്റെ സുന്നത്ത് നമുക്ക് ആരോടും വിരോധമില്ല തങ്ങന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് വിരോധമില്ല പക്ഷേ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനോടാണ് നമുക്ക് എതിർപ്പ് നമ്മൾ പറയുന്നത് അള്ളാഹിൻ്റെ കിതാബും മഹാനായ റസൂൽ ഉള്ള സുന്നത്തും സഹിയായ തിരുസുന്നത്തും അത് വ്യക്തമായി പഠിപ്പിക്കുന്നത് എന്താ അത് പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഈമാൻ ഉണ്ടോ ഒത്തൊക്കെ വയ്യുണ്ടോ അവനാണ് അള്ളാൻ്റെ കോടതിയിൽ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം അല്ലാത്തവർക്ക് വട്ടപ്പൂജ്യമായിരിക്കും അവന് പ്രവാചകൻ്റെ കുടുംബപരമ്പരയാണെങ്കിലും ഈമാനുണ്ടോ തെക്കുവയുണ്ടോ അവൻ ആരാ എല്ലാവരും അവഗണിക്കപ്പെടുന്ന കറുകറുത്ത നീഗ്രോ അടിമയാണെങ്കിലും അള്ളാഹന്റെ കോടതിയിൽ അവന് സ്ഥാനമുണ്ട് ഇതാണ് ചുരുക്കം അള്ളാഹു താലാ അനുഗ്രഹിക്കട്ടെ വസല്ല മുഹമ്മദ്